ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഇൻഫിനിക്സ് ജി ടി 10 പ്രോ ആണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് റിവ്യൂ ചെയ്യാൻ പറഞ്ഞ ഒരു ഡിവൈസാണ് ഇൻഫിനിക്സ് ജി ടി 10 പ്രോ. തികച്ചും സ്വാഭാവികമാണ്, കാരണം അതിൻ്റെ പ്രൈസ് 19,999 ആണ്. ആ പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഹാർഡ്വെയറാണ് ഇൻഫിനിക്സ് ജി ടി 10 പ്രോയിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 2,000 രൂപ കാർഡ് ഓഫറുണ്ട്. അപ്പം അതിൻ്റെ ആക്ച്വൽ പ്രൈസിങ് ഈ കാർഡ് ഉണ്ടെങ്കിൽ 17,999 രൂപ. അതിന് നിങ്ങൾക്ക് ആമലഡ് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 120Hz റിഫ്രഷ്, ഡിമെൻസിറ്റി 8050, 108MP ക്യാമറ അതേപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ഡിസൈനും 5000mAh കപ്പാസിറ്റി ബാറ്ററി, 45W ചാർജിങ് എല്ലാം തന്നെ കിടിലം ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ഈ ഡിവൈസിന് വർത്ത് ആണോ ഈ പ്രൈസിന് വാങ്ങണത്? അപ്പോൾ ഇൻഫിനിക്സ് എന്ന ബ്രാൻഡിനെ കുറിച്ച് എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്കുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് ഓൾമോസ്റ്റ് 6 വർഷത്തിലേറെയായി ഇന്ത്യയിൽ വന്നിട്ട്. 2017 എന്തുമാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് അന്ന് മുതൽ നമ്മൾ ഈ ഫോൺസ് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നല്ല ബജറ്റ് കൺസ്ട്രെയിൻ്റ്, അതായത് ബജറ്റിൽ നമുക്ക് കിട്ടാവുന്ന നല്ല ഫോൺസ് ഒരുപാടെണ്ണം ഇറക്കിയിട്ടുണ്ട്. ഈ അടുത്താണ് അവർ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആയത്, അതായത് ഷോമി റെഡ്മിനെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈസിങ് ഗേഡ് ഈ അടുത്താണ് വന്നു തുടങ്ങിയത്. അവരെ 0 സീരീസും അതേപോലെ തന്നെ നോട്ട് സീരീസൊക്കെ നല്ല ഫോൺസ് ആയിരുന്നു. അപ്പോൾ ഈ അടുത്ത് കുറച്ച് പ്രീമിയം ഡിവൈസ് ഇറക്കിയായിരുന്നു, 30,000 രൂപയ്ക്ക് ഒരു ഫോൺ ഇറക്കിയായിരുന്നു. അപ്പോൾ ഇൻഫിനിക്സ് ജി ടി 10 പ്രോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇന്ത്യയിലും അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇൻഫിനിക്സ് എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഹാർഡ്വെയർ ഓഫർ ചെയ്യുന്ന ഒരു ഫോണും കൂടിയാണ് ഇൻഫിനിക്സ് ജി ടി 10 പ്രോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ കാണുന്നത് ഈ ബാക്ക് പാനലിൻ്റെ ഡിസൈനാണ്. വളരെ സ്റ്റൈലിഷ് ഡിസൈനാണ്. ഒബ്വിയസ്ലി നമുക്ക് പറയാം നത്തിങ് ഫോണുകൊണ്ട് ഇൻസ്പിറേഷൻ ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇത് നത്തിങ് ഫോണുമായിട്ട് സിമിലാരിറ്റീസ് ഒന്നുമില്ല, കാരണം ഇതിനകത്ത് LED ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒരു പാറ്റേൺ മാത്രമാണ്. ആ പാറ്റേൺ ഒരു റിഫ്രഷിംഗ് തീം വരാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്, ഒന്ന് സിൽവറും ബ്ലാക്കും. രണ്ടും തന്നെ അടിപൊളിയാണ്. ഏത് എടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്കും കൺഫ്യൂഷനാണ്. ബ്ലാക്കിൽ ബാക്ക് പാനലിൽ കളർ ചേഞ്ചിങ് അല്ല, പക്ഷേ വൈറ്റിൽ സിൽവറിൽ ഈ വൈറ്റ് പാനൽസ് എല്ലാം പിങ്കിഷും ബ്ലൂവും കളർ ആവുന്നുണ്ട്. അപ്പോൾ ഒരു കളർ ചേഞ്ചിങ് പാനലുണ്ട്. അതേപോലെ തന്നെ വളരെ സ്റ്റൈലിഷാണ്. പിന്നെ ഈ ഭാഗത്താണ് ആ LED ഇൻഡിക്കേറ്റർ ഉള്ളത്. അപ്പോൾ ബാക്കിയെല്ലാം തന്നെ നോർമൽ ഒരു ഡിസൈനാണ്, നത്തിങ് ഫോണുകൊണ്ട് പോലെയൊന്നും അല്ല. ഇതിനകത്തൊരു ഡിസൈൻ ചേഞ്ച് ഉണ്ടെന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ബാക്ക് പാനൽ ഉണ്ടല്ലെങ്കിൽ വളരെ ഒരു മനോഹരമായ ബാക്ക് പാനലാണ്. ക്യാമറ യൂണിറ്റിൽ വളരെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് വരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 108MP ക്യാമറ അങ്ങനെ വേർട്ടിക്കൽ ലൈനുണ്ട്. ഇതാണ് ആ LED ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇവിടെ ഒരു ഫ്ലാഷ്, അതും തന്നെ ഒരു സർക്കുലർ ലേ ഔട്ടാണ്. അപ്പോൾ ഡ്യുവൽ ക്യാമറയാണ് ഇവിടെ, പിന്നെ ഇവിടെ ഒരു ക്യാമറയും. അപ്പോൾ മൊത്തം ട്രിപ്പിൾ ക്യാമറ 108MP. പിന്നെ ഫൈനൽ ഡീറ്റെയിൽസ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് പാനലാണെങ്കിൽ ഒരു ഗ്ലോസി ഫിനിഷാണ്, കുഴപ്പമില്ല. മുകളിൽ സ്പീക്കർ യൂണിറ്റാണ്, മൈക്രോഫോൺ കാണാം. പിന്നെ ഇവിടെ സിം ട്രേ കാണാം. ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ താഴത്ത് നമുക്ക് USB ടൈപ്പ് സി പോർട്ടും 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, ഒരു സ്പീക്കർ ഉണ്ട്. അപ്പോൾ ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ്, DTS സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് പാനൽ ഡിസൈൻ എടുത്താലും നിങ്ങൾക്ക് കാണാം വളരെ മിനിമൽ ബെസൽസ് ആണ് വരുന്നത്. ഇതല്ല കേട്ടോ ആക്ച്വലി ബെസൽസ്, ഞാൻ എന്തെടുത്ത് കാണിച്ചിട്ടില്ല. വളരെ മിനിമൽ ബെസൽസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ഫ്രണ്ട് പാനൽ ഡിസൈനും കൂടിയാണ് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ ഓവറോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ, ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ നല്ലതാണ്. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും അതേപോലെ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിവൈസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പാനലിൽ നമുക്ക് NEG ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നത് നല്ല ഒരു ക്വാളിറ്റി ഡിവൈസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്, അത് ഒരു നല്ല ആസ്പെക്റ്റ് ആണ്. അതേപോലെ വളരെ ബ്രൈറ്റ് പാനലാണ്. നമുക്കറിയാം ഇൻഫിനിക്സിൻ്റെ ഫോൺസ് ഒക്കെ തന്നെ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിയാണ്. ഈവൻ IPS LCD പാനലാണെങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് അവർ ഓഫർ ചെയ്യാറ്. അപ്പോൾ ഇതിലും തന്നെ നല്ലൊരു ക്വാളിറ്റി പാനലാണ്, നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൂവി വാച്ചിങ് ഒക്കെ വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ലൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും മിനിമൽ ബെസൽസ് ആയതുകൊണ്ട് തന്നെ മൂവി വാച്ചിങ്ങിനൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ ടച്ച് റെസ്പോൺസ് ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ ബ്രൈറ്റ്നസ് ലെവൽസും നല്ലതാണ്, ഔട്ട്ഡോർ വിസിബിലിറ്റി നല്ലതാണ്. അതേപോലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NEG ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ എനിക്ക് ഒരു പരാതിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മികച്ച പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു കംപ്ലയിൻറ്റും തന്നെ ഇതിനകത്ത് പറയാനില്ല.
ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇൻഫിനിക്സിൻ്റെ ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ ആ ഒരു കാര്യത്തിൽ കമ്പനി നമ്മുടെ ഫീഡ്ബാക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. കമ്പനി തന്നെ ഒക്കെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഫോൺ ഇറക്കിയത്. എപ്പോഴും തന്നെ ഇത് വരുന്നോളന്നില്ല. അപ്പോൾ അവരൊരു ട്രയൽ എന്ന രീതിയിലാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ഒരു തേർഡ് പാർട്ടി ആപ്പ് പോലും ഇൻസ്റ്റാൾഡ് അല്ല. വെറും ഇൻഫിനിക്സിൻ്റെ ആപ്പ് മാത്രമേ ഉള്ളൂ, കുറച്ച് ആപ്സ് മാത്രമേ ഉള്ളൂ. അവരുടെ സിസ്റ്റം ആപ്സും അതേപോലെ തന്നെ ഒന്ന് രണ്ട് ആപ്സ് അഡീഷണൽ ഉണ്ട്. സൗണ്ട് റെക്കോർഡർ, FM, അങ്ങനെ രണ്ട് മൂന്ന് ആപ്സ് ഉണ്ട്. ബാക്കി ഒരു തേർഡ് പാർട്ടി ആപ്പ് ഇല്ല, ഈവൻ ഫേസ്ബുക്ക് വരെ ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ അത്രയും വളരെ ക്ലീൻ യു ഐ ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും. അപ്പോൾ നമുക്ക് യു ഐ ഒന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതോ ഗെയിംസും ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത. വളരെ ക്ലീൻ യു ഐ ആണ്, വളരെ മിനിമൽ ആപ്സേ ഓഫർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു യു ഐ എക്സ്പീരിയൻസ്. ഈവൻ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് എടുത്താൽ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ സെറ്റിംഗ്സ് പാനലിൽ പോയാലും ജസ്റ്റ് സെറ്റിംഗ്സ് പാനലും കൊടുക്കാം. അവിടെയും നമുക്ക് കാണുന്നത് നല്ല ഒരു യു ഐ എക്സ്പീരിയൻസ് ആണ്. ഇതല്ലേ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ആണെങ്കിലും നമുക്ക് തീം സപ്പോർട്ട് ഉണ്ട്, ലൈവ് വാൾ പേപ്പർ ഉണ്ട്, ക്ലോക്സ്, വിഡ്ജെറ്റ്സ്, അങ്ങനെ ഫോൺസ് ചേഞ്ച് ചെയ്യാം. അതിനൊപ്പം തന്നെ നമുക്ക് ഈ സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ടല്ലേ, ലൈറ്റിംഗ്, മൾട്ടി വിൻഡോ, ബാക്ക് ലൈറ്റ് എഫക്ട്സ്, സോഷ്യൽ ടർബ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഈ ബാക്ക് ലൈറ്റ് എഫക്റ്റ് ആണ് നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ് ഇവിടെ ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ചാർജിങ്ങിലാണ് കാണുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു കോൾ വരുമ്പോൾ കാണും. ഇങ്ങനത്തെ ഓപ്ഷൻസിലാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ലൈറ്റ് ഇവിടെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയില്ല, ഒരു ഗ്ലോയിങ് ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ വരുന്ന ഇവിടെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള. മ്യൂസിക് റിതം, അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുണ്ടല്ലേ ഗെയിം മോഡ്, എക്സ്പ്ലോർ മോഡ്, വീഡിയോ അസിസ്റ്റ്, കിഡ്സ് മോഡ്, ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫീച്ചർ റിച്ച് യു ഐ ആണ്, അതിലൊരു സംശയം തന്നെ ഇല്ല. അതേപോലെ തന്നെ വളരെ ക്ലീൻ യു ഐ ആണ്. പിന്നെ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗെയിമിംഗ് സെൻട്രിക് ഐക്കൺസ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. അത് ഗെയിമിംഗ് സെൻട്രിക് ഐക്കൺസും തന്നെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ആപ്സിനൊക്കെ അങ്ങനത്തെ ഒരു കുറച്ചൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് യു ഐ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യു ഐൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കംപ്ലയിൻറ്റും തന്നെ ഇല്ല. നല്ല ഒരു ക്ലീൻ യു ഐ എക്സ്പീരിയൻസ് ആണ്. എക്സ് ഒ എസ് ആണ് വരുന്നത്, ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 8 GB റാം ആണ് വരുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ ഇൻഫിനിക്സ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ഡേറ്റ് സൈക്കിൾ. ഇതിനകത്ത് ഒരു അപ്ഡേറ്റ് സൈക്കിളെ പ്രോമിസ് ചെയ്തിട്ടുള്ളൂ. രണ്ട് സെക്യൂരിറ്റി പാച്ച്, 2 വർഷം സെക്യൂരിറ്റി പാച്ചാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഈ 20,000 രൂപയുടെ ഫോണിന് കുഴപ്പമില്ല, എങ്കിൽ 2 വർഷമാണ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ബെറ്റർ എക്സ്പീരിയൻസ് തരുന്നത്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേറ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. സാധാരണ നമ്മൾ ഒരു 3 വർഷമൊക്കെ 2-3 വർഷമൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നതാണല്ലോ. ഇപ്പോൾ 2 വർഷം ഇനി മിനിമം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ക്രമേണ ഇമ്പ്രൂവ് ചെയ്ത് വരുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതൊരു വെൽക്കം സ്റ്റെപ്പായിട്ട് പറയാം, കാരണം ഇൻഫിനിക്സ് അവർ മുന്നത്തെ ഫോൺസിലൊന്നും ഓഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു വെൽക്കം സ്റ്റെപ്പാണ്. അപ്പോൾ ഭാവിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിയും ബെറ്റർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരുന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് 1 ഇയർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 2 ഇയർ സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. ഇനി പെർഫോമൻസിലേക്ക് വരാം. ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്, ഡിമെൻസിറ്റി 8050 ചിപ്പ്. ഈ ചിപ്പിനെയാണ് ഒരുപാട് 30,000 രൂപയുടെ ഫോണിലൊക്കെ വരുന്നത്. അതേ ചിപ്പിനെയാണ് വരുന്നത്. ഇവിടെ 8 GB റാമും 256 GB സ്റ്റോറേജും ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ്, 2.2 അല്ല. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് റീഡർ ആയിട്ട് എക്സ്പീരിയൻസ് ആണ്. LPDDR4X റാമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആൻറ്റിറ്റു ബെഞ്ച് മാർക്ക് സ്കോർ ഒന്ന് നോക്കിയേക്കാം. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ആൻറ്റിറ്റു ബെഞ്ച് മാർക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 7,20,000 ആണ്. വളരെ പവർഫുള്ളായ ഒരു ഡിവൈസ് ഉണ്ടല്ലേ. GPU സ്കോറ്, മെമ്മറി സ്കോർ 720,000 ആണ് ഇതിൻ്റെ ആൻറ്റിറ്റു സ്കോർ. അതേപോലെ തന്നെ സ്റ്റോറേജ് ടെസ്റ്റ് എടുത്താലും 64,000 ആണ്. അപ്പോൾ നല്ലൊരു സ്റ്റോറേജ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ ആൻറ്റിറ്റു ബെഞ്ച് മാർക്ക് സ്കോറാണ് വരുന്നത്. അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് ആണ്. ഡേ ടു ഡേ ടാസ്ക് എല്ലാം തന്നെ വളരെ സ്മൂത്ത് ആയിരുന്നു, ഒരു ലാഗും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ റെസ്പോൺസ് ടൈം, ഒരു ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള റെസ്പോൺസ് ടൈം ഒക്കെ ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഗെയിമിംഗ് ഡിവൈസ് ആണ്. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു നമുക്ക് കിട്ടിയത്. നല്ലൊരു സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. എക്സ്ട്രീം യൂസേജിൽ ചെറിയ രീതിയിൽ ഹീറ്റ് ജനറേറ്റ് ആവുന്നുണ്ട്. പക്ഷേ അതെനിക്ക് ഒന്ന് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടൊരു ഇഷ്യൂസൊന്നും എനിക്ക് തോന്നിയില്ല ഞാൻ ടെസ്റ്റ് ചെയ്തിൽ. അപ്പോൾ ഗെയിമിംഗ് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇതുണ്ടല്ലേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പെർഫോമൻസ് ഒന്ന് ഞാൻ കാണിച്ചുതരാം. ഉണ്ടല്ലേ, അപ്പോൾ നല്ല ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫാസ്റ്റാണ്, അത്യാവശ്യം ഫാസ്റ്റും കൂടിയാണ്. ഉണ്ടല്ലേ, അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. DTS സൗണ്ടും ഉണ്ട്. അപ്പോൾ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ക്യുക്കായിട്ട് ഇതിൻ്റെ എന്താ പറയുക സൗണ്ട് ടെസ്റ്റ് ഒന്ന് നോക്കാം.
സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് കോൾ ക്വാളിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ ഇൻഫാക്ട് ജിയോൻ്റെ സിം കാർഡാണ് ഇതിലിപ്പോൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ ജിയോ 5G സിം കാർഡാണ്. ഇതിനകത്ത് 5G പ്ലസ് ഉണ്ട്, വോയിസ് ഓവർ വൈഫൈ ഉണ്ട്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല സ്പീഡാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് സ്റ്റെബിലിറ്റി ഒക്കെ വളരെ നല്ലതാണ്. ഫുൾ സിഗ്നൽ സ്ട്രെങ്ത് ആണ് എനിക്ക് ഓൾമോസ്റ്റ് വീടിനകത്ത് കിട്ടുന്നത്. അപ്പോൾ 5G കാര്യത്തിൽ നല്ല ഒരു ഡ്യുവൽ സിം കാർഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നമുക്ക് എക്സ്പാൻഡ് മാനേജ് ചെയ്യാം, മെമ്മറി കാർഡ് അവൈലബിൾ ആണ്, അതിനുള്ള സ്ലോട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഇൻഫിനിക്സ് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ക്യാമറാസിലോട്ട് വരാം. ഇതിനകത്ത് 108 MP ക്യാമറയാണ് വരുന്നത്. ഒരു പ്രൈമറി 108 MP, ഒരു സെക്കൻഡറി ഡെപ്ത് സെൻസറും പിന്നെ ഒരു മാക്രോ സെൻസറേ ഉള്ളൂ. അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ ഇല്ല. പിന്നെ 32 MP സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ UI നമുക്ക് അറിയാം, ഇൻഫിനിക്സിൻ്റെ ജനറൽ UI പോലെ തന്നെ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫിനിക്സ് GT10 Pro എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ക്വാളിറ്റിയാണ്, നല്ല ഡീറ്റെയിലിംഗ്, നല്ല ഷാർപ്നെസ് ലെവൽസ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുണ്ടായി സാച്ചുറേഷൻ ഇഷ്യൂസ് ഒഴികെ ബാക്കി എല്ലാം തന്നെ നല്ല എക്സ്പീരിയൻസ് ആണ് പൊതുവേ കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. നല്ല ഡീറ്റെയിലും നല്ല ഷാർപ്നെസ് ലെവൽസ് ഉണ്ട്. ഈവൻ ക്ലോസ്അപ്പ് ഇമേജസ് എടുത്താൽ പോലും നല്ല ഡീറ്റെയിൽസും അതേപോലെ നല്ല ഒരു എന്താ പറയുക ഷാർപ്നെസ് ലെവൽസും വരുന്നുണ്ട്. പക്ഷേ കളേഴ്സ് സാച്ചുറേറ്റഡ് ആണ്. പോർട്രേറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല, എഡ്ജ് ഡിറ്റക്ഷൻ നല്ലതാണ്. പക്ഷേ ഓവർ എക്സ്പോസ്ഡ് ആണ്, ഫേഷ്യൽ ടോൺസ് അത്രയ്ക്കൊരു മികച്ചതല്ല. കുറച്ച് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അത്രയ്ക്കൊരു നല്ല ഫേഷ്യൽ ടോൺസ് അല്ല വരുന്നത്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 20,000 rupees താഴെയുള്ള ഫോൺ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈവൻ എക്സ്ട്രീം ലോ ലൈറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് പറയാം. ഈവൻ സെൽഫി ക്യാമറ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സ്കിൻ ടോൺസ് ആണ്, അതേപോലെ തന്നെ നല്ല ഡൈനാമിക് റേഞ്ചും എല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കളർ സാച്ചുറേഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ക്യാമറ നല്ലൊരു സെറ്റപ്പാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ കളേഴ്സ് ഭയങ്കരമായിട്ട് ബൂസ്റ്റഡ് ആയിട്ടാണ് വരുന്നത്. ആ ഒരു ഇഷ്യൂ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ക്യാമറ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ 2K റെക്കോർഡിങ്ങും ഇൻഫാക്ട് 4K റെക്കോർഡിംഗ് ഉണ്ട്. 4K 30 FPS ഉണ്ട്. പക്ഷേ അൾട്രാ സ്റ്റഡി മോഡ്, അതായത് സ്റ്റെബിലൈസേഷൻ ഉള്ളത് വെറും 1080p 30 FPS മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. പ്രോബബ്ലി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. ഇനി ബാറ്ററി ലൈഫിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് വരുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 45W ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 45W ചാർജിങ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 55 മിനിറ്റ്സ് ഒന്നും എടുക്കും. അപ്പോൾ നല്ല ഒരു ബാറ്ററി ചാർജിങ് സ്പീഡുമാണ് വരുന്നത്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി, നല്ല ഒരു ബാറ്ററി ലൈഫാണ് കിട്ടുന്നത് നമുക്ക്. എനിക്ക് ഒന്ന് അറൗണ്ട് ഒരു 7 hours പ്ലസ് ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടി. എഗെയിൻ അത് ഡിപ്പെൻഡ് ചെയ്യും, ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ആപ്സ് വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു നോർമൽ യൂസറാണെങ്കിൽ ഒരു 1.5 ദിവസമൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫുൾ ഡേ യൂസ് ചെയ്യുന്ന എക്സ്ട്രീം യൂസേജ് ഒക്കെ ആണെങ്കിൽ പോലും രാത്രി വരുമ്പോഴേക്കും നമുക്കൊരു 25% ഒക്കെ ബാറ്ററി ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ നല്ല ഒരു ബാറ്ററി ലൈഫാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് GT10 Pro ഒരു ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ഇതിൽ പ്രോസ് ആൻഡ് കോൺസ് പറയാം. നല്ല ആസ്പെക്ട്സ് എന്തൊക്കെയാ വെച്ചാൽ നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ നല്ലൊരു കിടിലം ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. ആമലഡ് 120Hz റിഫ്രഷ് ചെയ്താണ് വരുന്നത്. നല്ല ബ്രൈറ്റ് പാനലാണ്, നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്, കുറേയും കൂടെ റിഫൈൻഡ് ആണ്. ബെസ്റ്റ് UI എന്നും പറയാൻ പറ്റില്ല, എങ്കിലും നല്ല റിഫൈൻഡ് UI ആണ്. അതേപോലെ തന്നെ ബ്ലോട്ട്വെയർസ് ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. പിന്നെ വെൽക്കം സ്റ്റെപ്പ് എന്ന് പറയാവുന്ന രീതിക്ക് 1 year ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട് എന്നാണ്. പിന്നെ ക്യാമറാസും കുഴപ്പമില്ല, പെർഫോമൻസ് കിട്ടിലും പെർഫോമൻസ് ആണ്. ഗെയിമിംഗ് ആണെങ്കിൽ നല്ലതാണ്, ബാറ്ററി ലൈഫും നല്ലതാണ്, ചാർജിങ് സ്പീഡും നല്ലതാണ്. ഇനി അതിൻ്റെ പോരായ്മകൾ എന്താ പറയുക വെച്ചാൽ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറ മിസ്സിംഗ് ആണ്. പിന്നെ സെക്കൻഡറി ഡെപ്ത് സെൻസർ അത്രയ്ക്കൊരു പെർഫോമൻസ് അല്ല. മാക്രോസും വളരെ ആവറേജ് ആണ്. പിന്നെ ഒരു വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം. മേ ബി 2 വർഷത്തെ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതർവൈസ് എനിക്ക് തോന്നുന്നു ഇതിൽ വലിയ കാര്യമായ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇൻഫിനിക്സിൻ്റെ വാറണ്ടി കിട്ടുമോ എന്നൊക്കെ. ഒരുപാട് പേര് ചോദിക്കേണ്ടായി എന്താ കംപ്ലയിൻ്റ് വന്നാൽ ചെയ്യേണ്ടത്. ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ്. നമുക്ക് ഇൻഫിനിക്സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫിനിക്സ് സർവീസ് സെൻറ്ററിൽ കിട്ടും. കാൾ കെയർ എന്നാണ് അതിൻ്റെ അവരെ വെബ്സൈറ്റിൽ അവരെ സർവീസ് സെൻ്ററിൻ്റെ പേര്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, ഇൻഫിനിക്സിൻ്റെ വെബ്സൈറ്റ് കിട്ടും. അതിനകത്ത് തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. കേരളത്തിലും ഒരുപാട് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാത്തിനും 1 year വാറണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഏതൊരു ഫോൺ മേടിച്ചിട്ട് സർവീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇൻഫിനിക്സും സർവീസ് ചെയ്യുന്നത്. ഇൻഫിനിക്സ് ഒരു പുതിയ ബ്രാൻഡ് എന്നല്ല, 6 വർഷമായിട്ട് ഇന്ത്യയിൽ ഉള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ അവർക്ക് അറൗണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 400+ or 500+ സർവീസ് സെൻറ്റേഴ്സ് അക്രോസ് ഇന്ത്യ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് കൃത്യമായ നമ്പർ ഓർക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ
വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇൻഫിനിക്സ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. കേരളത്തിലും എല്ലായിടത്തും ഒരുവിധപ്പെട്ട എല്ലാ മേജർ സിറ്റീസിലും സർവീസ് സെൻറ്റർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. പിന്നെ അവർ സർവീസ് സെൻറ്ററിലെല്ലാം കൂടെ കമ്പൈൻഡ് സർവീസ് സെൻറ്ററാണ്. ടെക്നോവും ഇൻഫിനിക്സും എല്ലാം തന്നെ കമ്പൈൻ ചെയ്ത സർവീസ് സെൻറ്ററാണ്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സർവീസ് നെറ്റ്വർക്കും അവർക്കുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് GT 10 Pro ഡീറ്റെയിൽ റിവ്യൂ. ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നല്ല ഒരു പാക്കേജാണ്, ഡെഫിനറ്റ്ലി നല്ലൊരു പാക്കേജാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ ഡിവൈസ് നോർമൽ സെയിൽ പോലെ വന്നോളം ഇല്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അപ്പോൾ പ്രോബബ്ലി ലിമിറ്റഡ് നമ്പർ ഓഫ് ഫോൺസേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇത് ഗ്ലോബൽ ലോഞ്ച് കൂടിയാണ്. അപ്പോൾ അത് കാരണം ഇന്ത്യയിൽ ഒരുപാട് യൂണിറ്റ്സ് വന്നിട്ടില്ല എന്നാണ് നമ്മളിത് കമ്പനി പറഞ്ഞത്. അതിനൊപ്പം തന്നെ ഇതൊരു ചിലപ്പോൾ ഈ കമ്പനി ഈ ഫോണ് കുറച്ച് യൂണിറ്റ്സ് സെല് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അതെനിക്കറിയില്ല, ജസ്റ്റ് ഒരു എൻ്റെ ഒരു ഊഹം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്ര എളുപ്പം വാങ്ങായിരിക്കും നല്ലത്, അടുത്ത സെയിൽ തന്നെ വാങ്ങായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് ഈ ഡിവൈസ് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.